വൃത്തിയായിട്ട് ഈസി ആയിട്ട് പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനും ഉണ്ടാക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ എളുപ്പമാണ്, ഹോസ്റ്റലിലുള്ള കുട്ടികൾക്കും ഒക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക, ഫുള്ളായിട്ട് നോക്കുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ ചൂടാക്കി ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അല്പം കൂടുതൽ ഓയിൽ തന്നെ ഇതിന് ആവശ്യമുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ പെരും ജീരകം, രണ്ടും കൂടി ഒരേ അളവിൽ തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് തിന്നായിട്ട് അരിഞ്ഞു വെച്ച ഒരു മൂന്ന് സവാള ചേർത്ത് കൊടുക്കണം. മൂന്ന് സവാള ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയം ഫ്ലെയിം കൂട്ടിക്കൊടുക്കാം. കൂട്ടിക്കൊടുത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് വഴന്നാൽ പോരാ, ഇത് നല്ല ഗോൾഡൻ കളറിലാവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴന്ന് കിട്ടിയാൽ കറി നല്ല ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഗോൾഡ് കളർ ആവുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ വെള്ളമൊക്കെ ഊതുന്നതിന് ശേഷമാണ് നമ്മൾ സവാളയിലേക്ക് ഈ ചിക്കൻ ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓയിൽ കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആകുന്നത് വരെ വഴറ്റണം. ഒരു നാലോ അഞ്ചോ മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കി 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 തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരു ഫ്രൈ ആയാൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ, ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാല പൗഡർ, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. പൊടികൾ ചേർക്കുന്ന സമയം ഫ്ലെയിം ലോയിലേക്ക് മാറ്റണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ കരിഞ്ഞു പോകും. ഇനി നന്നായിട്ട് തന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഇത് വഴറ്റിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ട് തന്നെ ഇത് വഴന്ന് കിട്ടണം. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നു, നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓയിൽ കിടന്ന് നന്നായിട്ട് ഇതേപോലെ കുക്കായാൽ കറി നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ മൂടി വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഇത് വേവിച്ചെടുത്തു. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3 തക്കാളി നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തു. ഈ സമയം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി തക്കാളി നന്നായിട്ട് കുക്കാവണം. ഓയിൽ തെളിയുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാനുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വീണ്ടും മൂടി വെച്ച് 1-5 മിനിറ്റ് തക്കാളി കുക്കാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയൊക്കെ കുക്കായി, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിന് ആവശ്യത്തിന് മല്ലിയില ചേർക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നിയാൽ ഇതിലേക്ക് 1/2 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർക്കാം. അല്ലായെങ്കിൽ തേങ്ങാ പൊടി കിട്ടുന്നുണ്ട്, കോക്കനട്ട് മിൽക്ക് പൗഡർ, അത് അല്പം വെള്ളത്തിൽ കലക്കി ചേർത്താലും മതി. ബാച്ചിലേഴ്സിനാകുമ്പോൾ കോക്കനട്ട് മിൽക്ക് പൗഡർ യൂസ് ചെയ്യുന്നതാണ് അല്പം കൂടി എളുപ്പം. അങ്ങനെയാണെങ്കിൽ കോക്കനട്ട് പൗഡർ എടുത്തിട്ട് അല്പം വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളവും കൂടി ചേർക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും ഒക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പൊറോട്ടയ്ക്കും കുബ്ബൂസിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള
ഒരു ടൊമാറ്റോ ചിക്കൻ കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുമെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഇനിയും നല്ല റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ.